ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കരുതലിൻ കരങ്ങൾ എന്ന ഈ ദൈവിക സന്ദേശ ശുശ്രൂഷ ഒരിക്കൽ കൂടി കാണുവാൻ, ഒരിക്കൽ കൂടി അതിൽ പങ്കാളിയാകുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ശുശ്രൂഷയ്ക്ക് ആത്മീയമായും ഭൗതികമായും കൈത്താങ്ങ് തന്നും ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി തീരുവാൻ ദൈവം പ്രേരിപ്പിച്ചവരുമായ ഏറെ പേരുണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഏറിയ അനുഗ്രഹത്താൽ ആ വ്യക്തികളെയും ഭവനങ്ങളെയും ദൈവം നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായി ദൈവം മാനസികമായും ശാരീരികമായും സൗഖ്യവും സമാധാനവും നൽകി. ഈ ശുശ്രൂഷയിലൂടെ നിരവധി പേർക്ക് ദൈവത്തിൻ്റെ സാന്ത്വനം അനുഭവപ്പെടുവാനിടയായി എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായി. ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ, സ്തോത്രം കരയേറ്റുവാൻ ഒരവസരമായി തീർന്നതിനെ ഓർത്തും നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കൊന്നിച്ച് സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവേ നീ അവിടുന്ന് ഇടപെടുന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി കരയേറ്റുന്ന കർത്താവേ, ഹാലലൂയ, വിധവുണ്ട ഹൃദയങ്ങൾക്ക് സമാധാനവും വിധവുണ്ട ശരീരത്തിന് സൗഖ്യവും കർത്താവേ അങ്ങല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധ്യമല്ലല്ലോ. അങ്ങിലൂടെ അത് അനുഭവിച്ചറിയുവാൻ ഏറെ പേർക്ക് അത് അനുഭവം സാക്ഷ്യമായി തീർക്കുവാനും കർത്താവ് അവിടുന്ന് അവസരം നൽകിയതിനെ ഓർത്ത് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ വചനത്തിൻ്റെ മുന്നിൽ, അങ്ങയുടെ ആ വചനത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് തരപ്പെടുത്തിയല്ലോ, ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. സകല മാനവും അങ്ങേക്ക്, സകല മഹത്വവും അങ്ങേക്ക്. യേശു തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ ആ ദൈവം നമുക്ക് ശ്രേഷ്ഠമായതും ഏറ്റവും നല്ലതുമായ ഒന്ന് മുൻകരുതി വച്ചിരിക്കുന്നു. ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല, ഇന്ന് ഞാൻ കണക്ക് കൂട്ടുന്നതല്ല, ഇന്ന് ഞാൻ അനുഭവിച്ചതുമല്ല, അതിലൊക്കെ അതീതമായി എനിക്ക് അനുഗ്രഹകരമായ ഒരു വഴി, എനിക്ക് അനുഗ്രഹകരമായ ഒരു അവസ്ഥ, എനിക്ക് അനുഗ്രഹകരമായ ഒരു മുന്നോട്ടുള്ള ഗമനം, എനിക്ക് അനുഗ്രഹകരമായ ഒരു ജീവിത പാത കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. ആയതിനാൽ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചതും ദൈവം അടയാളങ്ങളാലും ദൈവം അത്ഭുതങ്ങളാലും എന്നോട് ഇടപെട്ടതുമായ കാര്യങ്ങൾ ഞാൻ മറന്നുപോകുവാൻ ഇടയാകാതിരിക്കുവാൻ പൂർണ്ണമായ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. ആവർത്തന പുസ്തകം 5:15 യഹോവയായ ദൈവം വ്യക്തമാക്കുന്നു, നീ മിശ്രം ദേശത്തടിമയായിരുന്നു എന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. നീ ഒരു പ്രദേശത്ത് അടിമയായി കഴിഞ്ഞവനാ, നീ ഒരു പ്രദേശത്ത് ദീനരോധനത്തോടെ കഴിഞ്ഞതാ, നീ ഒരു പ്രദേശത്ത് ഞെരുക്കത്തിൽ കഴിഞ്ഞതാ, നീ ഒരു പ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടിലും വളരെ പ്രയാസത്തിലും കഴിഞ്ഞതാ. അവിടെ നിൻ്റെ രോദനം കേട്ടൊരു ദൈവമുണ്ട്, അവിടെ നിൻ്റെ രോദനം കേട്ടു, അവ കഷ്ടപ്പാട് ഉയരങ്ങളിലിരുന്ന് കണ്ടു. അവിടെ നിന്ന് സർവശക്തനായ ദൈവം വിടുവിച്ചത് എൻ്റെ കായബലം കൊണ്ടല്ല, എൻ്റെ സംഘശക്തി കൊണ്ടല്ല, എൻ്റെ സംഘടനാ ബലം കൊണ്ടല്ല, എൻ്റെ കരച്ചിലിൻ്റെ ബലം കൊണ്ടുമല്ല, എൻ്റെ പ്രവൃത്തിയുടെ മഹിമ കൊണ്ടുമല്ല. പിന്നെയോ, സർവശക്തനായ ദൈവം അവൻ്റെ നീട്ടിയ കരം കൊണ്ടും അവൻ്റെ ബലമുള്ള ഭുജം കൊണ്ടുമാണ്, അവൻ്റെ കരത്തിൻ്റെ ബലത്താലാണ് അവിടുന്ന് വിടുവിച്ചത്. അത് മറന്നുപോകരുത്. യഹോ ആവർത്തന പുസ്തകത്തിൽ പലയിടങ്ങളിൽ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ ആവർത്തിക്കുന്നതാണ്, ദൈവം നടത്തിയ വഴികൾ മറന്നുപോകരുത്, ദൈവം നടത്തിയ വിധങ്ങൾ മറന്നുപോകരുത്. ഒരു ജനതയെ അവിടുന്ന് വിടുവിച്ച് അവിടെ മുതൽ വാഗ്ദത്ത ദേശത്തിൻ്റെ പ്രാപ്തി വരെ, അവിടെ അത് വിഭജിച്ച് ഗോത്രങ്ങൾക്ക് നൽകുന്ന ഇടം വരെ ദൈവം നടത്തിയ വിധം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. ഒരു മനുഷ്യൻ്റെ നിനവുകളിൽ ചിന്തിക്കാൻ കഴിയാത്ത വിധം ദൈവം നടത്തി, ഒരു മനുഷ്യൻ്റെ കണക്ക് കൂട്ടലിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധം ദൈവം നടത്തി. അത് മറന്നു പോകുന്നത് മരണകരമാ, അത് മറന്നു പോകരുത്. ആയതിനാൽ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നു, നീ മിശ്രദേശത്ത് അടിമയായിരുന്നുവെന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചുവെന്നു ഓർക്കുക. അതുകൊണ്ട് ശാബത്ത് നാൾ ആചരിക്കുവാൻ നിന്റെ യഹോവ കൽപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പനയാണ്,
അതുകൊണ്ട് ശാബത്ത് നാൾ ആചരിക്കുക. യഹോവ സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ നടത്തി, യഹോവ ആവശ്യഘട്ടങ്ങളിൽ വേണ്ടത് നൽകി നടത്തി, യഹോവ ആവശ്യഘട്ടങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോട് കൂടെ നടത്തി. എങ്കിലും അവർ മറുതലിച്ചുവെങ്കിലും മുറവിളി കൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തൻ്റെ കൈയെ പിൻവലിച്ചു, വീണ്ടും അവരെ മുന്നോട്ട് നടത്തി, അനുഗ്രഹത്തോടെ മുന്നോട്ട് നടത്തി. ദൈവത്തിൻ്റെ നടത്തിപ്പ് എത്ര വലിയത് എന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധമാണ്. അതുകൊണ്ട് നിങ്ങളെ നീട്ടിയ കരം കൊണ്ടും തൻ്റെ ബലിഷ്ഠമായ കരം കൊണ്ടും ബലമുള്ള കരം കൊണ്ടും അത് ഈ ഭുജബലത്തിൻ്റെ ശക്തിയാലും നിങ്ങളെ വിടുവിച്ചതിനാൽ നിങ്ങൾ ശാബത്ത് ആചരിക്കണം. ശാബത്ത് ആചരിക്കുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ശാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വിശുദ്ധീകരിച്ച ദിവസം. ശാബത്ത് എന്ന് പറഞ്ഞാൽ ദ ഹോളി ഫെലോഷിപ്പ്. ശാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള വിശുദ്ധ കൂട്ടായ്മ ബന്ധം. ദൈവം നടത്തിയ വിധങ്ങൾ അനുഭവിച്ചറിഞ്ഞ മനുഷ്യ, ദൈവം നടത്തിയ വിധങ്ങൾ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ മനുഷ്യൻ, ദൈവം നടത്തിയ വിധങ്ങളിൽ കൂടി നടന്നവനായ മനുഷ്യൻ, ദൈവം നടത്തിയ വിധങ്ങളെ ഏറ്റെടുത്ത് അതിൻ്റെ മറവിൽ സുരക്ഷിതത്വത്തോടെ കിടന്നു ിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ ചിറകിൻ കീഴെ സന്തോഷത്തോടെ കഴിഞ്ഞവൻ, അഗ്നിമേഘ തൂണുകളാൽ ഇസ്രയേലിനെ നടത്തിയവനായ ദൈവം, ഇരുൾ മാറിപ്പോകുവാൻ പ്രകാശവും അന്ധകാരത്തിൽ താങ്ങായി പ്രകാശവും ഓ വെയിലിൽ നിന്ന് സംരക്ഷിക്കുവാൻ തൻ്റെ ചിറകടിയും അതിൻ്റെ മേഘസ്തംഭവും നൽകി കാത്തു സൂക്ഷിച്ച്, അത് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് അതിൽ ജീവിച്ച് അതിൽ വളർന്ന് അതിൽ തലമുറകളുണ്ടായി അതിൽ കൂടി മുന്നോട്ട് ജീവിതം നയിച്ച് അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയെങ്കിൽ നീ ശാബത്താചരിക്കും മറക്കരുത്. ദൈവമാണ് അത് നടത്തിയത്. നിൻ്റെ കായബലം കൊണ്ട് നന്നല്ല, നിൻ്റെ ബുദ്ധി കൊണ്ട് നീങ്ങിയതല്ല, നിൻ്റെ കണക്കുകൂട്ടലുകൾ കൊണ്ടോ നിൻ്റെ പദ്ധതികൾ കൊണ്ടോ നീങ്ങിയതല്ലെങ്കിൽ ദൈവം ഇതാ നിനക്ക് വേണ്ടി ഒരു ദിവസം വിശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ഒരു ദിവസത്തെ മാറ്റിവെച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ 6 ദിവസം മനോഹരമായി സകലതും വിന്യസിച്ചു. ഓരോ ദിവസവും അതിൻ്റേതായ രീതിയിൽ സൃഷ്ടിപ്പ് നടത്തി. ഓരോ ദിവസവും ആ മഹാ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ നിർമ്മിതിക്ക് മുന്നമേ തന്നെ പ്രപഞ്ചത്തിലുള്ള സകലതും നല്ലതിനായി ഒരുക്കി തീർത്തു, മനോഹരമായി തീർത്തു. സന്തോഷത്തിന്, അനുഗ്രഹത്തിന്, സമാധാനത്തിന്, ഇത് നല്ലതിനെ എന്ന് കണ്ട് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഓരോന്നിനെയും വ്യക്തമായും കൃത്യതയോടെയും അവൻ വിന്യസിച്ചിരിക്കുകയാണ്. അവൻ മനോഹരമായി വിന്യസിച്ചു. 6 ദിവസത്തെ പ്രയത്നത്തിന് ശേഷം 7-ാം ദിവസം അവൻ സ്വസ്ഥതയോടെ ഇരുന്നു എന്ന് വിചാരിക്കുമ്പോൾ, എന്ന് നമ്മളോട് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 6 ദിവസം സൃഷ്ടിപ്പ് നടത്തിയിട്ട് 7-ാം ദിവസവും സൃഷ്ടിപ്പ് നടത്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിലും അതിൻ്റെ ആന്തരികമായ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ ആഴത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ 7-ാം ദിവസവും അവനൊരു സൃഷ്ടിപ്പ് നടത്തി. ആ 7-ാം ദിവസത്തെ സൃഷ്ടിപ്പാണ് 1 ദിവസത്തെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ അവൻ ഒരു വിശുദ്ധമായ ഒരവസ്ഥയെ, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ 1 ദിവസത്തെ തീരുമാനിച്ചാക്കി വച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഒരു സൃഷ്ടിപ്പായി തീരുവാൻ, അതെൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമായി തീരുവാൻ 7-ാം ദിവസം എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദിവസമാണ്. 7-ാം ദിവസവും ദൈവത്തിന് വേണ്ടി വിശുദ്ധ ഫെലോഷിപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തെ അവൻ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ അത് അവൻ ആ ദിവസം വേണ്ടി ഒരു രൂപാന്തരം വരുത്തിയിരിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങൾ ഞാൻ അനുഭവിച്ചെങ്കിൽ അവൻ 7-ാം ദിവസം സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടി ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഒരു മനോഹര ദിവസമാണ്. ആ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടുവാനുള്ള ഒരു മനോഹര ദിവസമാണ്. ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. ലേവ്യാ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയ, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുക എന്ന പ്രക്രിയ അതിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതിയാണെങ്കിൽ അത് ഞാനിതാ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവവുമായിട്ട് അടുത്തു പോകുവാനുള്ളൊരു ബന്ധം, ദൈവവുമായിട്ട് വിശുദ്ധമായി കൂട്ടായ്മ ആചരിക്കുവാനുള്ളൊരു ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥ, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ, ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ, ആ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ ഞാൻ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതായൊരവസ്ഥ ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാം.
ഹാലിലൂയാ സ്തോത്രം 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 കർത്താവേ ദൈവമേ നീ എനിക്കൊരു വിശുദ്ധ ബന്ധത്തെ ഉണ്ടാക്കിയെങ്കിൽ നീ എനിക്കൊരു വിശുദ്ധ ബന്ധത്തെ എനിക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ ആ ദൈവത്തിൻ്റെ ബന്ധത്തിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കുവാൻ കർത്താവെ ആ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് എന്നെ ഒന്ന് ചേർക്കുവാൻ ആ വിശുദ്ധ ബന്ധത്തിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കുവാൻ എൻ്റെ കർത്താവെ നീ അവിടുന്ന് എന്നെ ഇടയാക്കണമേ. ആത്മീയമായൊരു സ്നേഹബന്ധത്തിലേക്ക് ആത്മീയമായ ഒരു വിശുദ്ധ ബന്ധത്തിലേക്ക് ആത്മീയമായിട്ടുള്ള ഒരു ദൈവത്തിന് വേണ്ടി നീക്കം ചെയ്ത് നീക്കിവെച്ച ഒരു ആത്മീയ ഒരു ദിവസത്തിന് വേണ്ടി ദൈവം ഒരു ദിവസം തിരഞ്ഞെടുത്തെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ തൻ്റെ ക്രൂശിലെ രക്തത്താൽ വിശുദ്ധീകരിച്ച് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പും അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഏത് സമയം ഞാൻ ദൈവത്തിനോട് വ്യക്തിബന്ധം ഏർപ്പെടുത്തുന്നുവോ ആ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നുവോ അത് എൻ്റെ വിശുദ്ധ ദിവസമാണ്. അതെനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ ദിവസമാണ്. അതെനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധമായ സമയമാണ്. അത് ഞാൻ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ്. അല്ലാതെ ഞാൻ ദൈവം അനുഭവിച്ച് ദൈവം നൽകിയതും ദൈവത്തിൻ്റെ തന്നതല്ലാതെ നിനക്കെന്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ചതൊക്കെയും ദൈവത്തിൽ നിന്നാണ്. ഞാൻ എന്നിട്ട് അതിൽ നിന്നും മാറി നിസ്സംഗതയോടെ ഇരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ആപത്തൊളിഞ്ഞിരിപ്പുണ്ട്, വലിയൊരു പ്രതിസന്ധി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നഷ്ടത്തിലും നാശത്തിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയിലുമായി അവസാനിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 13:24 ഭാഗത്ത് നമുക്ക് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 13:24 ഭാഗങ്ങൾ. അവൻ അവരോട് മറ്റൊരു ഉപമയും പറഞ്ഞ്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഒരു കൃഷിക്കാരൻ, ഒരു യജമാനൻ തൻ്റെ നിലമൊരുക്കി, ഒരു യജമാനൻ തൻ്റെ നിലമെല്ലാം ഒരുക്കി നന്നായി കഠിനാധ്വാനം ചെയ്ത് നന്നായി പ്രവർത്തിച്ച് വേലക്കാരെയെല്ലാം കൃത്യമായി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൽ വിത്ത് പാകി. പക്ഷേ അത് മുളച്ച് വന്നപ്പോൾ താൻ പാകിയ വിത്തിനതീതമായി മറ്റ് ചില വസ്തുക്കൾ കൂടി. ഞാൻ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സ്വരുക്കൂട്ടി കരുതി വച്ചിരിക്കുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ പിന്നിൽ ഞാൻ കണക്കി വച്ച് കൂട്ടിയിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു റിസൾട്ടുമുണ്ട്. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ മേഖലയുണ്ട്. ഞാൻ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന ഒരു റിസൾട്ടുണ്ട്. ഞാൻ കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്നാൽ ആ ഉദ്ദേശത്തിന് വിപരീതമായിട്ട് ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. ആ ഉദ്ദേശത്തിന് വിപരീതമായിട്ട് ഫലമുണ്ടായെന്നിരിക്കാം. ആ ഉദ്ദേശത്തിന് വിപരീതമായിട്ട് റിസൾട്ട് ഉണ്ടായെന്നിരിക്കാം. ഞാൻ ചെയ്തതെല്ലാം കൃത്യമാണ്, ഞാൻ ചെയ്തതെല്ലാം പ്രവൃത്തിയെല്ലാം ശരിയാണ്. യജമാനൻ്റെ അടുത്ത് കള വന്നിരിക്കുന്നു എന്ന് വന്ന് ഉണർത്തിക്കുന്ന ദാസൻ, വേലക്കാരൻ, യജമാനനെ, നമ്മൾ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? നമ്മൾ മുന്തിയയിനം വിത്തല്ലേ വയലിൽ വിതച്ചത്? നമ്മൾ നല്ല വിത്തല്ലേ വയലിൽ വിതച്ചത്? വയലിൽ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലേ? നമ്മൾ വയലിൽ നല്ല പ്രവൃത്തികൾ ചെയ്തില്ലേ? ഇതാ കിളിച്ചു വന്നപ്പോൾ എല്ലാം കളകൾ നിറഞ്ഞിരിക്കുന്നു. ഇതെന്ത് സംഭവിച്ചു? യജമാനൻ പറഞ്ഞു, ഇത് ശത്രു വന്ന് ചെയ്തതാണ്, ഇത് ശത്രു വന്ന് ചെയ്തതാണ്. ദൈവ സാന്നിധ്യം ഏത് പ്രവൃത്തിയുടെയും പിന്നിൽ അതിനെ നൂറുമേനി ഫലമുള്ളതാക്കി തീർക്കുമ്പോൾ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ മാത്രം അതിനെ ഫലവത്താക്കി തീർക്കയില്ല. ഞാൻ എൻ്റെ വയലിൽ വിതയ്ക്കുവാൻ മുൻകൂട്ടി മുന്നമേ ഉത്തമമായ വിത്ത് സ്വരുക്കൂട്ടി വെച്ചപ്പോൾ, ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വരുക്കൂട്ടി മേന്മയേറിയ വിത്ത് കരുതി വെച്ചപ്പോൾ, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ വിത്ത് കരുതി വെച്ചപ്പോൾ, അതിനെ വിതയ്ക്കുവാൻ വേണ്ടി അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള പ്രവൃത്തികളെല്ലാം ഒന്നായി ഞാൻ കൃത്യതയോടെ ചെയ്തു തീർത്തപ്പോൾ, ഞാൻ കരുതി വെച്ച് സ്വരുക്കൂട്ടി വെച്ച വിത്ത് ഞാൻ എൻ്റെ വയലിലേക്ക് എറിയുവാനായി എൻ്റെ വൃത്തിയെ ഏൽപ്പിക്കുമ്പോൾ, ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ പിന്നിൽ ഞാൻ ഏതാനും ദിവസങ്ങൾ മുൻപ് മുതൽ, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുതൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ കണക്കുകൂട്ടി സ്വരുക്കൂട്ടി അധ്വാനിച്ച് കരുതിക്കൂട്ടി വെച്ച് ഞാൻ ശ്രേഷ്ഠകരമായ വിത്ത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നീക്കിവെക്കുമ്പോൾ, ഇതാ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നീ സ്വരുക്കൂട്ടി വിത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ശത്രു നിനക്ക് വേണ്ടി കളയും സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്.
നീ വയലിലെറിയുവാൻ വേണ്ടി ഏറ്റവും മുന്തിയതായ വിത്ത് നീ കരുതി വയ്ക്കുമ്പോൾ മറുവശത്ത് നിൻ്റെ വയലിൽ വിതയ്ക്കുവാൻ വേണ്ടി സ്വരുക്കൂട്ടിക്കളയുടെ വിത്തുമായി ഇരിക്കുന്ന ഒരു ശത്രു നിൻ്റെ മറുവശത്തുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നീ ചിന്തിക്കുമ്പോഴെല്ലാം ശ്രേഷ്ഠമാ, നീ നിയമിക്കുമ്പോൾ കണക്കെല്ലാം കൃത്യമാ, നീ ചിന്തിക്കുമ്പോൾ കണക്കുകൂട്ടലെല്ലാം ടാലിയാകുന്നുണ്ട്, നീ ചിന്തിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് വരുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ നഷ്ടം വന്നു? എൻ്റെ കണക്കുകൂട്ടലെല്ലാം ടാലിയാണ്, എൻ്റെ കൃത്യതയോടെയാണ് എല്ലാം ഞാൻ എഴുതി വച്ചിരിക്കുന്നത്, എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യതയോടെയാണ്, പക്ഷേ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? നീ സ്വരുക്കൂട്ടി വയ്ക്കുന്ന, നീ കണക്കുകൂട്ടി വയ്ക്കുന്ന, നീ ഉണ്ടാക്കി വയ്ക്കുന്ന നിൻ്റെ വിത്ത് നീ വയലിലെറിയുവാനായി പോകുന്നതിന് മുന്നമേ തന്നെ അതേ പദ്ധതിയാൽ നിനക്ക് വേണ്ടി വിനാശകരമായ വിത്തൊരുക്കിക്കൊണ്ട് സാത്താൻ കാത്തിരിപ്പുണ്ട്. പ്രത്യൻ ചോദിച്ചു, യജമാനനെ ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ശത്രു വിതച്ചതാ, എന്താണ് ഇതിനൊരു പരിഹാരം? എന്താണ് ഇതിനൊരു പരിഹാരം? പ്രിയദാസനെ, ദാസിയെ, ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുമോ? ഞാൻ എൻ്റെ വയലിൽ, ഞാൻ എൻ്റെ പ്രവൃത്തി മേഖലകളിൽ, ഞാൻ എൻ്റെ എല്ലാ മേഖലകളിലും എല്ലാം കൃത്യതയോടെ ചെയ്യുന്നു എന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. ഞാൻ എല്ലാം ഭംഗിയായി ചെയ്യുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. ഓരോന്നിനും ഞാൻ കൃത്യത സൂക്ഷിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഇരിക്കുന്നു. എല്ലാം ഞാൻ എഴുതി വെച്ചു എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഇരിക്കുന്നു. ഒന്നും തെറ്റിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഇരിക്കുമ്പോൾ എന്താണ് ഈ പരാജയം സംഭവിച്ചത്? അങ്ങനെ പരാജയം സംഭവിച്ച വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ വിചാരിച്ചു എല്ലാം ശരിയാണെന്ന്, നിങ്ങൾ വിചാരിച്ചു എല്ലാം കണക്കുകൂട്ടൽ കറക്റ്റാണെന്ന്, നിങ്ങൾ വിചാരിച്ചു എല്ലാ മേഖലയും കൃത്യതയോടെ നടക്കുന്നെന്ന്, അവസാനം നോക്കിയപ്പോൾ വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ വ്യാകുലതയിലായിരിക്കുന്നുവോ, അതിൻ്റെ പ്രയാസത്തിലായിരിക്കുന്നുവോ അങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി മേഖലകളിൽ, ഔദ്യോഗിക മേഖലകളിൽ വലിയ ഒരു വ്യത്യാസത്താൽ നിങ്ങൾ ചെയ്യാത്ത മിസ്റ്റേക്ക്, ചെയ്യാത്ത പ്രവൃത്തിയിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ട്, നിങ്ങൾ മറ്റുള്ളവൻ്റെ പരാതിയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ട്, നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഇതാ വിരൽ ചൂണ്ടുന്നു. പ്രിയദാസനെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. എന്താണ് ഇതിനൊരു പരിഹാരം? എന്താണ് ഇതിനൊരു പരിഹാരം? ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമോ ദൈവം നിനക്കൊരു പരിഹാരം വെച്ചിട്ടുണ്ട്. എന്താണ് ദുഷ്ടൻ രാത്രിയുടെ യാമത്തിൽ വന്ന് കളവിതറുവാൻ കാരണമായി തീർന്നത്? എന്താണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമായി തീർന്നത്? ഇതിനൊരു പരിഹാരം എന്താണ്? ഞാൻ നല്ലത് ശേഖരിച്ചു വെച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതിൻ്റെ കൃത്യതയോടെ പ്രവർത്തിച്ചു, പക്ഷേ അതിൽ നിന്ന് വന്നിരിക്കുന്ന ഫലത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ പ്രയാസം. എന്താണ് ഇതിനൊരു പരിഹാരം? സഭാപ്രസംഗിയുടെ പുസ്തകം 11:6 വ്യക്തമാക്കുന്നു എന്താണ് ഇതിനൊരു പരിഹാരം. സഭാപ്രസംഗിയുടെ പുസ്തകം 11:6 ഇപ്രകാരം കാണുന്നു: രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിന്റെ കൈ ഇളച്ചിരിക്കരുത്. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. അതാണ് പ്രിയമുള്ളവരെ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. നീ വിത്ത് കരുതി വയ്ക്കുമ്പോൾ, നീ നിൻ്റെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ, ഞാൻ ചെയ്യാവുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്തു എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ, ഞാൻ ചെയ്തതൊക്കെ എല്ലാം അംഗീകാരത്തോടുകൂടി ചെയ്തു എന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ, ഞാൻ എല്ലാം മുൻകരുതലോടെ, ശ്രദ്ധയോടെ ചെയ്തു, കൃത്യതയോടെ, ഇതുപോലെ ആരും ചെയ്യുന്നവരില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ, ഒരു കാര്യം മനസ്സിലാക്കിക്കോണം: രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിൻ്റെ കൈ ഇളച്ചിരിക്കരുത് എന്ന് പറയുമ്പോൾ, ഞാനെല്ലാം ശരിയായിരിക്കാം ചെയ്തത്, ഞാൻ ചെയ്ത പ്രവൃത്തിയെല്ലാം കറക്റ്റായിരിക്കാം, പക്ഷേ അതുകൊണ്ട് നീ സ്വസ്ഥത ആചരിക്കാൻ പോവുകയോ നീ മാറി വിശാലമായിരിക്കാൻ ശ്രമിക്കരുത്. നിൻ്റെ പ്രവൃത്തിയുടെ പിന്നിൽ രാത്രിയിൽ ഉയർന്നിരിക്കുന്ന ഒരു കൈ വേണം. പ്രിയമുള്ളവരെ, നിൻ്റെ പ്രവൃത്തിയുടെ പിന്നിൽ രാത്രിയിൽ ഓലോല കണ്ണീരൊഴുക്കുന്ന ഒരു കൈ വേണം. രാത്രിയിൽ നിൻ്റെ പ്രവൃത്തിയുടെ പിന്നിൽ ഉയർന്നിരിക്കുന്ന, ഇളച്ചിരിക്കാത്ത ഒരു ഹൃദയമുണ്ടായിരിക്കണം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിൻ്റെ കൈ ഇളച്ചിരിക്കരുത് എന്ന് പറയുമ്പോൾ, നിൻ്റെ കരം ദൈവസന്നിധിയിൽ ഉയർത്തണം. കർത്താവേ, ഞാനെല്ലാം കറക്റ്റാണ് ചെയ്തത്, ലോകത്തിൻ്റെ മുന്നിൽ ഭംഗിയോടെ ചെയ്തിരിക്കുന്നു, പക്ഷേ ദൈവമേ, ഇതിന് ഫലപ്രാപ്തി തരുന്നവൻ നീയാണ്, ഇതിനാണ് വിത്ത് തരുന്നവൻ, വിളവ് തരുന്നവൻ നീയാണ്, ഇത് നശിക്കാതെ കാത്തുസൂക്ഷിക്കുന്നവൻ നീയാണ്. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ നീ അല്ലാത്തിടത്തോളം കാലം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ നീ അനുഭവിച്ചെന്നിരിക്കാം, ദൈവം നൽകിയ വിധങ്ങളൊക്കെ നീ അനുഭവിച്ചെന്നിരിക്കാം, പക്ഷേ ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിലില്ലെങ്കിൽ നിന്നെ അത്ഭുത ദൈവത്തിൻ്റെ നീട്ടിയ കരത്താലും ബലമുള്ള ഭുജത്താലും സർവശക്തനായ ദൈവം നിന്നെ വിടുവിച്ചുവെങ്കിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളുക. ശാപത്താചരിക്കുവാൻ ഞാൻ കൽപ്പന തരുന്നു എന്ന് പറയുമ്പോൾ, ദൈവവുമായിട്ടൊരു ആത്മബന്ധമുണ്ടായിരിക്കുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ആ ദൈവവുമായിട്ടൊരു ആത്മബന്ധമില്ലെങ്കിൽ, ആ ദൈവവുമായിട്ടൊരു ആത്മബന്ധമില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയിലെല്ലാം കള വന്ന് നിറയും, എൻ്റെ
പ്രവൃത്തിയിലെല്ലാം കള്ളൻ വ്യാപരിക്കും, എൻ്റെ പ്രവൃത്തിയിലെല്ലാം ഫലശൂന്യമായി തീരും. ദൈവത്തെ സന്നിധിയിൽ വിശുദ്ധിയോടെ ദൈവവുമായിട്ട് ഒരാത്മബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുമോ? രാത്രി അല്പമേ ഉള്ളൂ, ഇനിയും ഒരു പ്രഭാതമുണ്ട്. ആ പ്രഭാതം എൻ്റെ അനുഗ്രഹത്തിനായി തീരണമെങ്കിൽ ഈ രാത്രിയിൽ നിൻ്റെ കൈകളച്ചിരിക്കരുത്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാവും, മനുഷ്യൻ ശാപത്ത് നിമിത്തമല്ല, ശാപത്ത് മനുഷ്യൻ നിമിത്തമുണ്ടായി. കർത്താവ് ശാപത്തെന്ന് പറയുന്ന ആ ദിവസത്തെ അല്ല, പിന്നെയോ ആ ദിവസത്തിലും ദൈവം നന്മയുടെ പ്രവൃത്തി ചെയ്തെങ്കിൽ ഏത് ദിവസവും എനിക്ക് ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ദിവസമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണം. ഏത് ബന്ധവുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആത്മബന്ധത്തിനോ ഉള്ള ഒരു ബന്ധമുണ്ടാക്കണം. സർവശക്തനായ ദൈവം, ആ ദൈവം ഒരു രണ്ടാമതൊരു ഉടമ്പടി ക്രിസ്തുവിലൂടെ ഏകയാഗത്താൽ ആദ്യത്തെ ഉടമ്പടി മാറ്റി രണ്ടാമത്തെ ഉടമ്പടിയെ അവൻ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ, അവൻ ക്രൂശിൽ ദൈവവുമായി ആ ദൈവത്തിൻ്റെ പദ്ധതിയിൻ പ്രകാരം ഇറങ്ങി വന്ന കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി ന്യായപ്രമാണത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് തന്നിലേക്ക് അടുത്തു വരുന്നവനെ ഒരു നാളും തള്ളിക്കളയാത്തവണ്ണം കൃപയുടെ നിറവിൽ എന്നെ നിർത്തുവാൻ തക്കവണ്ണം ഒരു കൃപയുടെ ഉടമ്പടി എൻ്റെ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനാൽ, പ്രഭാതത്തിൽ നിൻ്റെ വിത്ത് വിതയ്ക്കുക, രാത്രിയിൽ നിൻ്റെ കൈ ഉയർന്ന് ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. ഓ ഭവനത്തിന് വേണ്ടി, എൻ്റെ ഭവനത്തിൽ പൈതങ്ങളുടെ കാര്യങ്ങൾ പരാജയമാണോ? എൻ്റെ ഭവനത്തിൽ കുട്ടികളുടെ പഠനം വിജയമാകുന്നില്ലയോ? എൻ്റെ ഭവനത്തിൽ ബിസിനസ് ലാഭത്തിലേക്ക് നീങ്ങുന്നില്ലയോ? എൻ്റെ ഭവനത്തിൽ ഇടപാടുകൾ നഷ്ടത്തിലേക്ക് കലാശിക്കുന്നുവോ? എൻ്റെ ഭവനത്തിലെ ഇടപാടുകളിലും എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം പരാജയപ്പെട്ടു പോകുന്നുവോ? യാത്രയിൽ, പ്രവർത്തനങ്ങളിൽ, ജോലിയിൽ, ജോലി മേഖലകളിൽ, പഠിച്ചു, ജോലിയില്ല, പ്രവർത്തിക്കുന്നു, ഫലമില്ല, അധ്വാനിക്കുന്നു, ലാഭമില്ല, എന്തെല്ലാം പ്രവൃത്തികളിൽ പരാജയപ്പെട്ടിരിക്കുന്നുവോ? പ്രിയദാസനെ, ഒരു സത്യം മനസ്സിലാക്കണം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിൻ്റെ കൈകളച്ചിരക്കരുത്. ദൈവസന്നിധിയിൽ കണ്ണീരോടെ യാചനയോടുകൂടി ദൈവസന്നിധിയിൽ കരമുയർത്തിയിരിക്കുവാൻ, ദൈവസന്നിധിയിൽ യാചിക്കുവാൻ. ഒരു മാതാവ് ഭവനത്തിലുണ്ടോ? ഒരു പിതാവ് ഭവനത്തിലുണ്ടോ? നിൻ്റെ ഭവനത്തിലെ സകല പ്രവൃത്തികളും അനുഗ്രഹകരമായി തീരും. രാത്രിയുടെ യാമത്തിൽ ദൈവസന്നിധിയിൽ ഇളച്ചിരിക്കാതെ ദൈവ കണ്ണുകളെ സമർപ്പിച്ചുകൊണ്ട്, മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട്, കാതുകളെ സമർപ്പിച്ചുകൊണ്ട്, കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയുന്ന ഒരു ഭവനമുണ്ടോ? ആ ഭവനത്തിൽ നിങ്ങൾ സകല ഗമനത്തെയും സ്ഥിരമാക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ സകലതും നന്മയ്ക്കായി കൂട്ടി വ്യാപരിപ്പിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ നല്ലവനായ ദൈവമാണ്. ആ ദൈവമാണ് എൻ്റെ ദൈവം. അവനാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ എൻ്റെ അധ്വാനത്തെ ഫലമുള്ളതാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ദൈവം തൻ്റെ നീട്ടിയ ഭുജത്താലും തൻ്റെ ബലമുള്ള കരത്താലും നിന്നെ വിടുവിച്ചു. നിൻ്റെ ബലം കൊണ്ടല്ല നീ ഇവിടം വരെ എത്തിയത്. നിൻ്റെ ബലം കൊണ്ടല്ല വാഗ്ദത്ത ദേശത്തെത്തിയത്. നിൻ്റെ ബലം കൊണ്ടല്ല വാഗ്ദത്ത ദേശം അനുഭവിച്ചത്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വെള്ളം ചേർക്കരുത്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അകന്നു പോകരുത്. അതാണ് എന്നെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ രേഖ, അതാണ് എന്നെ നിയന്ത്രിക്കുന്ന പിൻബലം, അതാണ് എൻ്റെ പിന്നിലുള്ള എനർജി, അതാണ് എൻ്റെ മേൽ പ്രകാശിക്കുവാനുള്ള സ്രോതസ്, അതാണ് എൻ്റെ മേൽ പ്രകാശിക്കുവാനുള്ള ഊർജത്തിൻ്റെ സ്രോതസ്. അത് നഷ്ടപ്പെടുത്തിയാൽ രാത്രിയിൽ ദുഷ്ടൻ കരുതി വെച്ചിട്ടുണ്ട് കളയുടെ വിത്തിനെ. നീ വിത്തിനെ, നല്ല വിത്തിനെ കരുതി വയ്ക്കുമ്പോൾ ദുഷ്ടനപ്പുറത്ത് കളയുടെ വിത്തിനെ കരുതി വയ്ക്കും. നിൻ്റെ കണ്ണുകളച്ചിരുന്നാൽ, രാത്രിയിൽ നീ അസ്വസ്ഥനായി മാറിയിരുന്നാൽ, നിസ്സംഗനായിരുന്നാൽ അവിടെ അവൻ ഇടപെടും. അതുകൊണ്ട് ശാബത്ത്, ദൈവവുമായിട്ടുള്ള ആത്മബന്ധം, ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം, ദൈവത്തിനോട് ഒരു ദിവസം ദൈവസന്നിധി പൂർണ്ണമായി ആരാധിക്കുവാൻ, ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന് വേണ്ടി ഇതാ നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ? ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ രണ്ടാമത്തെ നിയമത്തെ സ്ഥാപിക്കുക, ഒന്നാമത്തെ നിയമത്തെ നീക്കിക്കളഞ്ഞ് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നെങ്കിൽ, ആ ശുദ്ധിയുടെ നടുവിൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ എൻ്റെ അധ്വാനത്തിന് ഫലം, എൻ്റെ അധ്വാനം കതിർമണി നിറഞ്ഞതായി തീരുവാൻ, എൻ്റെ അധ്വാനം എൻ്റെ പറകളെ നിറയ്ക്കുവാൻ, എൻ്റെ അധ്വാനം എൻ്റെ എണ്ണപാത്രത്തെ വക്കോളം നിറയ്ക്കുവാൻ, എൻ്റെ അധ്വാനം എൻ്റെ മാവുപാത്രത്തെ വക്കോളം നിറയ്ക്കുവാൻ, എൻ്റെ അധ്വാനം എൻ്റെ കീശകളെ നിറയ്ക്കുവാൻ, എൻ്റെ ഓട്ടക്കൈകളെ ബലമുള്ള നിറഞ്ഞ
കരങ്ങളാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ കർത്താവെ, ഞാൻ ഇതുവരെ നിന്നെ അവഗണിച്ചതിൽ നിന്ന് ഞാൻ പിന്മാറി ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇതുവരെ തിന്നിൽ നിന്നും മാറിപ്പോയതിൽ നിന്ന് ഞാൻ ഇതാ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ഇതുവരെ ഞാൻ നിന്നെ അവഗണിച്ച് മാറിപ്പോയി ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ ഒരു പുതിയ തിരിച്ചുവരവിലേക്ക് നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഇതാ എൻ്റെ കണ്ണ് കൈകളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഇതാ നിന്റെ എൻ്റെ കണ്ണുകളെ എൻ്റെ കൈകളെ നിന്റെ കരങ്ങളിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, എൻ്റെ ഫലം അത് നീ എനിക്ക് തിരികെ തരണമേ. അത് ദുഷ്ടൻ അപഹരിക്കുവാൻ ഇടയാക്കരുതേ. അത് ശത്രു തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കരുതേ. എൻ്റെ അധ്വാന ഫലം, നിന്റെ അധ്വാന ഫലം നീ ഭുജിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇപ്പോൾ ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ വചനത്തിൻ്റെ മുന്നിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ടു പോയ അധ്വാന ഫലം, ദുഷ്ടൻ അപഹരിച്ച അധ്വാന ഫലം ഇരട്ടി മടക്കി നൽകുവാൻ കഴിവുള്ളതായ ഒരു ദൈവത്തിൻ്റെ കരം വ്യാപരിക്കുന്നതിനാൽ പൂർണ്ണമായി സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇതാ പ്രിയ മകനെ, നിന്നെ ദൈവം ഉയർത്തുവാൻ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, കർത്താവെ എന്നെ ഒരു മടക്കി വരവ്, എന്നിലൊരു തിരിച്ചു വരവ്, എൻ്റെ നഷ്ടപ്പെട്ടതിലൊരു മടക്കി വരവ്, എൻ്റെ കാര്യങ്ങളിലെല്ലാം ഫലമണിയിക്കുന്ന എൻ്റെ പദ്ധതികൾ പൂവണിഞ്ഞ് ഫലമണിഞ്ഞ് 100% മേനിയുള്ളതായി 100% വിളവുള്ളതായി ദുഷ്ടൻ അപഹരിക്കാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ അവസ്ഥയെ കൊണ്ടെത്തിക്കുവാൻ കഴിയുമെങ്കിൽ ആ ദൈവം എൻ്റെ സർവശക്തനായ യേശു കർത്താവല്ലാതെ മറ്റാരുമല്ല. ആ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത് മടക്കിത്തരും. കർത്താവ് നിൻ്റെ സമാധാനം മടക്കിത്തരും. കർത്താവ് നിൻ്റെ സന്തോഷം മടക്കിത്തരും. കർത്താവ് നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തിരികെ തരും. കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കി തിരികെ തരും. കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സും അഭിമാനവും തിരികെ നടത്തി നൽകി നിന്നെ മാന്യതയുള്ളവനാക്കി തീർക്കും. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹാലലൂയ. നമുക്കൊന്നിച്ച് ഈ സമയത്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ. സ്തോത്രം. മഹാപരിശുദ്ധനും സർവശക്തനുമായ ദൈവമേ കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ ഇതാ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ ഇന്നലെ വരെ നിന്നിൽ നകന്നുപോയി, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് നിസ്സംഗതയോടെ സ്വസ്ഥതയോടെ ഇരുന്ന് കർത്താവെ നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി. കർത്താവെ, ഇതാ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ പകർന്നു നൽകിക്കാട്ട്. അങ്ങയുടെ ബലം ഞങ്ങൾക്ക് പകർന്നു നൽകിക്കാട്ട്. നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകിക്കാട്ട്. നഷ്ടപ്പെട്ടു പോയ സമാധാനം ഞങ്ങൾക്ക് പകർന്നു തിരികെ നൽകിക്കാട്ട്. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ മാന്യത ഞങ്ങൾക്ക് തിരികെ നൽകിക്കാട്ട്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടും ശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ ശാപത്തിനെ ശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരനുഗ്രഹ ദിവസം ഞങ്ങൾക്ക് നൽകിയവനായ ദൈവമേ കർത്താവെ, നിന്നിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളെ ഏത് നിമിഷവും ആ വലിയ അശുദ്ധീകരിച്ച ദിവസമാക്കി, ആ ശുദ്ധീകരിച്ച സമയമായി, ആ ശുദ്ധീകരിച്ച സാന്നിധ്യമായി, ആ വിശുദ്ധീകരിച്ച ആ കൂട്ടായ്മയാക്കി തീർക്കുവാൻ കർത്താവെ ഇടയാക്കണമേ. തന്നിലേക്ക് വഴുന്നവനെ ആരും തള്ളിക്കളയുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇപ്പോൾ അവിടുത്തെ കാരുണ്യ കരം നീട്ടട്ടെ, അത്ഭുത കരം നീട്ടട്ടെ, ആ സമാധാനത്തിൻ്റെ കരം നീട്ടട്ടെ. നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി ലഭിക്കുവാൻ ആ ദൈവീയ കൃപ അവിടുന്ന് പകർന്നു നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ കാരുണ്യത്തിനായി സ്തോത്രം. ദൈവകരങ്ങളിൽ മാനസാന്തരത്തോടെ ദൈവകരങ്ങളിലേക്ക് അടുത്തു വരുവാൻ ഈ നിമിഷം എന്നെ സഹായിക്കണമേ കർത്താവെ. ഒരു പുതിയ പൈതലായി, മക്കളെങ്കിലോ അവകാശികളാകും. ഇനി ഭവനത്തിന് പുറത്തല്ല, പിന്നെയോ ഭവനത്തിനകത്ത് അവകാശത്തോടെ സകലതിനും അവകാശിയായി, സകലതിനും അധികാരിയായി നിൽക്കുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക്, സകല കൃപയാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി താഴ്ത്തിയേൽപ്പിക്കുന്നു യേശു തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിൽ വിശ്വസ്തതയോടെ പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം, പങ്കാളികളാകാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമല്ലോ. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയാൽ നിരവധി അനുഗ്രഹങ്ങളും സമാധാനവും സൗഖ്യവും ലഭിക്കുന്നു എന്നറിയുമ്പോൾ അതിൽ ഒരു പ്രാർത്ഥന പങ്കാളിയായി നിങ്ങളും തീരുക. അതിനാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.